നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലങ്ങളായി ക്ഷേത്ര മുതലുകൾ കട്ടുമുടിക്കുകയാണ് രാഷ്ട്രീയക്കാർ. വിശ്വാസമില്ല, പക്ഷെ ദൈവത്തിന്റെ മുതൽ വേണം. ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ക്ഷേത്രങ്ങളുടെ തലപ്പത്ത് രാഷ്ട്രീയക്കാർ. മലബാറിൽ ക്ഷേത്ര ട്രസ്റ്റുകളിൽ 99% രാഷ്ട്രീയക്കാർ. ഇതിൽ CPM-കാരുടെ അതിപ്രസരം. നിരീശ്വരവാദികളാണ്, പക്ഷേ ക്ഷേത്ര മുതലിൽ കൈയിട്ട് വാരും. ക്ഷേത്രം ട്രസ്റ്റുകളായി പാർട്ടിക്കാർ വേണ്ട എന്ന് കോടതി ഉത്തരവിട്ടിട്ടും ട്രസ്റ്റുമാരായി അള്ളിപ്പിടിച്ചു കിടക്കുകയാണ് ഇക്കൂട്ടർ. കീശ വീർപ്പിക്കാൻ ഇതിൽ പരം നല്ലൊരു വകുപ്പ് വേറെയില്ലല്ലോ. മലബാർ ദേവസ്വം ബോർഡിൽ പാരമ്പര്യേതര ട്രസ്റ്റുകളായി വരുന്നവരിൽ 99% രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികൾ. ക്ഷേത്ര ട്രസ്റ്റുകളായി ആളെ കൊണ്ടുവരുന്നതിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്നും ട്രസ്റ്റുകളിൽ സജീവ രാഷ്ട്രീയക്കാരുണ്ടെന്നും ആരോപണമുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ പ്രാദേശിക നേതാവാണ് ഒരു പ്രധാന ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ മേൽക്കൈയുള്ള ഭരണകക്ഷിക്കാർ തന്നെയാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പാരമ്പര്യേതര ട്രസ്റ്റിയായി വരുന്നത്. ഇവരിൽ പലർക്കും ക്ഷേത്രകാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്നും വിശ്വാസികളല്ലെന്നുമുള്ള പരാതി ഉയരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചു വരുന്നുണ്ടെന്നും കോടതി വിധി അത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും പ്രസിഡന്റ് MR മുരളി പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ 1400 ക്ഷേത്രങ്ങളിൽ പകുതിയിൽ താഴെ ക്ഷേത്രങ്ങളിലെ ട്രസ്റ്റി ബോർഡ് ഭരണമുള്ളൂ. അതിൽ തന്നെ പാരമ്പര്യേതര ട്രസ്റ്റിമാരുള്ളത് 25% ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. അവരെ സംബന്ധിച്ച് പൊതുവെ പരാതി വിരളമാണ്. പൊതുജനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് പരസ്യപ്പെടുത്തി ക്ഷേത്രകാര്യങ്ങളിൽ തൽപരരായ നാട്ടുകാരെ തന്നെയാണ് എടുക്കുന്നതെന്നും 100% സൗജന്യ സേവനമാണ് അവർ നടത്തുന്നതെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ട്രസ്റ്റി നിയമന വിജ്ഞാപനത്തിൽ പറയുന്ന പ്രകാരമുള്ള യോഗ്യതയുണ്ടോ എന്ന അന്വേഷണം പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ കാര്യത്തിൽ ബോർഡ് നടത്താറില്ലെന്നതാണ് വസ്തുത. പലപ്പോഴും പാർട്ടി ശുപാർശയാണ് പരിഗണിക്കുന്നത്. എന്തെങ്കിലും വലിയ വിവാദം ഉണ്ടാകുമ്പോൾ മാത്രം ബോർഡ് പ്രത്യക്ഷത്തിൽ ഇടപെടുന്നത്. പ്രാദേശികമായി എതിർപ്പില്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ട്രസ്റ്റി ബോർഡിന്റെ തീരുമാനം അംഗീകരിക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. മലബാറിലെ അവസ്ഥ മാത്രമല്ല ഇത്. ക്ഷേത്രങ്ങൾ CPM-കാർക്ക് കീശ വീർപ്പിക്കാനുള്ള മാർഗം മാത്രമാണ്, അല്ലാതെ വിശ്വാസം സംരക്ഷിക്കുക എന്ന ചിന്തകളില്ല. ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ നടക്കുന്ന അഴിമതികൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇതിനെതിരെ ഒന്നും ഒരു നടപടിയും ഇന്നോളം ഉണ്ടായിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കോടികളാണ് സർക്കാർ ഖജനാവിലേക്ക് മറിഞ്ഞത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒത്താശയോടെയാണ് കോടികൾ സർക്കാരിലേക്ക് പോയത്. പിന്നീട് ഈ വിഷയം കോടതി കയറുകയും കോടതി രോഷത്തോടെയാണ് പ്രതികരിക്കുകയും ചെയ്തത്. ക്ഷേത്ര സ്വത്തിൽ കൈകടത്തരുതെന്ന് കോടതി വ്യക്തമാക്കി. ശബരിമലയിൽ പിന്നെ ദേവസ്വം ബോർഡ് ഭണ്ഡാരം വിഴുങ്ങുകയാണ്. പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവരെ ഒക്കെയാണ് ക്ഷേത്രങ്ങളുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നത്. എന്തുകൊണ്ട് ക്ഷേത്ര സ്വത്തിൽ മാത്രം കൈയിട്ട് വാരുന്നു? CPM-കാർ കൈയിട്ടുവാരി മുടിക്കുകയാണ് ക്ഷേത്ര സ്വത്തുക്കൾ.